നമസ്കാരം. ഇലക്ഷൻ സവാരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് സവാരി രാവിലെ മുതൽ കാഴ്ചകൾ കണ്ടത് വെറുതെ നഗ്ന നേത്രങ്ങൾ കൊണ്ടല്ല, ഐഫോണിലൂടെയാണ് കാഴ്ചകൾ കണ്ടത്. അല്ല, എന്താ സവാരിക്ക് മാത്രം ഐഫോൺ സ്വന്തമാക്കിക്കൂടി? ഇനിയിപ്പോൾ ഐഫോൺ ആരെങ്കിലും തന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല, തൽക്കാലത്തേക്ക് വാടകയ്ക്ക് എടുത്തതാണ്. സിപിഎമ്മിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ സഹധർമ്മിണി ദീർഘകാലം ഐഫോണിന്റെ 113,000 രൂപയുടെ മോഡലാണ് ഉപയോഗിച്ചത്. സന്തോഷ് ഈപ്പൻ എന്ന് പറയുന്ന വ്യക്തി യൂണിടാക്കിന്റെ MD കൊടുത്തതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ശ്രീമതി വിനോദിനി പറയുന്നത് എന്താണ് എനിക്ക് സന്തോഷിപ്പനെ അറിയില്ല. സന്തോഷിപ്പൻ പറയുന്നതോ വിനോദിനി ബാലകൃഷ്ണൻ എന്ന വ്യക്തി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയായിരുന്നു എന്ന് ഇപ്പോഴാണ് അറിയുന്നത് എന്നൊക്കെയാണ്. ഇതെന്താ വെള്ളരിക്കാ പട്ടണമോ? ഐഫോൺ ആരെവിടെ വെച്ച് എപ്പോൾ ഏത് ലൊക്കേഷനിൽ ഉപയോഗിച്ചു എന്നറിയാനുള്ള സാങ്കേതിക വിദ്യ ഇന്നില്ലേ? നമ്മുടെ സന്ദീപാനന്ദഗിരി സ്വാമി ഇത് നേരത്തെ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. എന്തായാലും ഐഫോണിലൂടെ കണ്ട ഇലക്ഷൻ കാഴ്ചകളൊക്കെ നയനാഭിരാമം തന്നെ, വ്യത്യസ്തം തന്നെ, മനോഹരം തന്നെ. ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മുടെ വി മുരളീധരൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കസ്റ്റംസ് കോടതിയിൽ കൊടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ടും ശക്തമായ വാദം ഉന്നയിച്ചപ്പോൾ മുരളീധരനെ ഒന്ന് വിരട്ടാനൊക്കെ നോക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂടിക്കിടക്കനും വിരട്ടലുമൊന്നും വേണ്ട, എന്തിനേയും നെഞ്ചും വിരിച്ച് നേരിടും എന്നൊക്കെയാണ്. ഇതുപോലെയായിരുന്നു പണ്ട് ബ്രണ്ണൻ കോളേജ് വിഷയവും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ പറഞ്ഞത്. പറഞ്ഞതൊക്കെ എന്തായി എന്നുള്ള കാര്യം നമുക്ക് ഇന്നറിയാമല്ലോ. എന്തായാലും ഒരു പരുവത്തിലായിട്ടുണ്ട്. പാവം രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുടെ കയ്യിലായിരുന്നു ഐഫോൺ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിട്ട നമ്മുടെ സഖാക്കന്മാരൊക്കെ ഇപ്പോൾ എന്താണ്, എന്ത് ചെയ്യുകയാണ്? അത് പറഞ്ഞ് വി ടി ബലറാം MLA അടക്കമുള്ളവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസ് നേതാക്കളൊക്കെ ശക്തമായി അതിനെതിരെ ഇത്തരം ഈ ഐഫോൺ വിനോദിനി ബാലകൃഷ്ണൻ കിട്ടിയതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും നടത്തിയിട്ടുണ്ട്. നടത്തിയ പ്രസ്താവനകളൊക്കെ പിൻവലിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താകും കഥ എന്നറിയില്ല. എന്തായാലും ഐഫോൺ വിനോദിനി ബാലകൃഷ്ണൻ ഈ ഒരു വിഷയം ഉണ്ടായതിൽ പിന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ ഒരു പ്രത്യേക റിപ്പോർട്ട് പുറത്തു വരുന്നത്. പിന്നെ ജി സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയം. ജി സുധാകരൻ വെറും ജി സുധാകരനല്ല, ജി സുധാകരൻ നായരാണ്. നായർ സമുദായത്തിൽപ്പെട്ടവരെ ആലപ്പുഴ ജില്ലയിൽ മത്സരിപ്പിക്കാതിരിക്കാനുള്ള ഗൂഢശ്രമം നടക്കുന്നു എന്നൊക്കെയാണ് പരാതിപ്പെടുന്നത്. മാത്രമല്ല അമ്പലപ്പുഴയിൽ ജി സുധാകരനല്ലാതെ ആര് മത്സരിച്ചാലും തോൽക്കും എന്ന ഒരു രീതിയിലുണ്ട്. മാത്രമല്ല ആലപ്പുഴയിൽ SDPA അവിശുദ്ധ കൂട്ടുകെട്ട് CPM ഉണ്ടാക്കി, അതുകൊണ്ടാണ് ജി സുധാകരനെ ഒതുക്കിയത് എന്ന തരത്തിലുള്ള വാർത്തകളും ഇന്ന് കാണാൻ കഴിഞ്ഞു. പിന്നെ PJ ആർമി ശക്തമായി, ജയരാജേട്ടന് സീറ്റില്ല എന്നറിഞ്ഞത് മുതൽ PJ ആർമി ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ PJ ആർമിക്കാരെയൊക്കെ ഇപ്പോൾ ജയരാജേട്ടൻ തന്നെ പറഞ്ഞ് എല്ലാം സെറ്റപ്പാക്കി ഒതുക്കി നിർത്തിയിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. എന്തായാലും നല്ല കാര്യം തന്നെ, PJ രാജനെ ഒതുക്കുകയോ ഒതുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ പൊതുവേദിയിൽ PJ ആർമി അധികം വിളയേണ്ട എന്നാണ് ജയരാജേട്ടന്റെ കൽപ്പന. ജയരാജേട്ടൻ പറഞ്ഞാൽ PJ ആർമിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. പിന്നെ നമ്മുടെ P ശ്രീരാമകൃഷ്ണൻ, നമ്മുടെ സ്പീക്കർ, ഡോളർ കടത്ത് ആരോപണ വിധേയനായ സ്പീക്കർ തന്നെ, സ്പീക്കർ P ശ്രീരാമകൃഷ്ണനെ പൊന്നാനിയിൽ വീണ്ടും മത്സരിപ്പിക്കണം എന്ന ആവശ്യവുമായി ചില CPM സഖാക്കൾ പോസ്റ്റർ ഒട്ടിച്ചതായുള്ള വാർത്തയും കേട്ടു. ഈ പോസ്റ്റർ ആരൊട്ടിച്ചു എന്നറിയില്ല. പൊന്നാനിയുടെ രക്ഷയ്ക്ക് P ശ്രീരാമകൃഷ്ണനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കണം. ഈ സ്പീക്കറായിരുന്നു കൊണ്ട് പൊന്നാനിക്ക് വേണ്ടി ഒരുപാട് മഹത്തരമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കാണും, അതായിരിക്കും അങ്ങനെ പറയുന്നത് അല്ലെ. പിന്നെ ഈ കസ്റ്റംസുമായി ബന്ധപ്പെട്ട ചർച്ചയും മറ്റു കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ UDFഉം LDFഉം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJPയും കോൺഗ്രസും ചേർന്ന് രാഷ്ട്രീയ ആയുധമായി കസ്റ്റംസിനെ ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് പരാതി. ഈ ഓരോരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് അന്വേഷണം വരുമ്പോൾ അത് രാഷ്ട്രീയ വിരോധമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികൾ കാണിക്കുന്ന പരിപാടിയാണെന്നൊക്കെ പറയുന്നത് എവിടുത്തെ ന്യായമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഇതൊക്കെ എന്ത് ന്യായമാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തൊക്കെയായാലും ശരി, ഇത് ഒരു ഈ കസ്റ്റംസ് അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 12-ാം തീയതി സ്പീക്കറെ ചോദ്യം ചെയ്യും, 10-ാം തീയതി നമ്മുടെ വിനോദിനി ബാലകൃഷ്ണനോട് എത്താൻ പറഞ്ഞിട്ടുണ്ട്. എത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. എത്തില്ല എന്നൊക്കെ പറഞ്ഞ് മസിൽ പിടിച്ച് എത്ര കാലം നിൽക്കാൻ പറ്റും എന്നറിയില്ല. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലേക്കുള്ള ഒരു സാധ്യതാ പട്ടികയുടെ ഒരു ഒരു ആദ്യ രൂപം പുറത്തിറങ്ങി എന്ന് വേണം പറയാനായിട്ട്. കഴക്കൂട്ടത്ത് V മുരളീധരൻ മത്സരിക്കുമെന്നാണ് സൂചന. അതുപോലെ നേമത്ത് ശ്രീ കുമ്മനം രാജശേഖരൻ, അതുപോലെ E ശ്രീധരൻ പാലക്കാടോ തൃപ്പൂണിത്തുറയിലോ, അതുപോലെ സുരേഷ് ഗോപി തിരുവനന്തപുരത്തോ വട്ടിയൂർക്കാവിലോ മത്സരിക്കും എന്ന സൂചനയുണ്ട്. PK കൃഷ്ണദാസ് കാട്ടാക്കടയിൽ ഏതാണ്ട് ഉറപ്പിച്ച ലക്ഷണമാണ്. K സുരേന്ദ്രനായി കോന്നിയും കഴക്കൂട്ടവും മഞ്ചേശ്വരവും മാറ്റി വെച്ചിട്ടുണ്ട്. ഒപ്പം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും എന്ന ഒരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. അവർ ആദ്യം മത്സരിക്കില്ല, പ്രചരണ രംഗത്തുണ്ടാകും എന്ന സൂചനയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ BJPയുടെ കോർ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഒക്കെ ഉറപ്പായിട്ട് മത്സരിക്കണം എന്ന് തന്നെയാണ്.
അപ്പോൾ ഈ സമയക്കുറവ് മൂലം എല്ലാ കാഴ്ചകളും ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കണം. ഇന്ന് ഐഫോണിലൂടെ കണ്ട കാഴ്ചകളാണ് പ്രേക്ഷകരോട് വിവരിച്ചത്. അപ്പോൾ നാളെ ചിലപ്പോൾ ഐഫോൺ ഉണ്ടാകില്ല, നമ്മളുടെ സ്വന്തം ഫോണിലൂടെ ആയിരിക്കും ചിലപ്പോൾ കാഴ്ചകൾ കാണുന്നത്. ക്ഷമിക്കണം, കാരണം അത്ര വലിയ എന്നും ഐഫോൺ ഐഫോണിലൂടെ കാണാനുള്ള പ്രാണിയൊന്നും നമുക്കൊന്നുമില്ല. 1.5 ലക്ഷം രൂപയുടെ ഫോണൊന്നും വാങ്ങി അതിലൂടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കാനൊന്നും നമുക്ക് പാങ്ങില്ല. അതുകൊണ്ടാണ് എന്തായാലും പുതിയ കാഴ്ചകൾ, ഇലക്ഷൻ കാഴ്ചകൾ, രാഷ്ട്രീയ കാഴ്ചകൾ, വിശേഷങ്ങൾ. അപ്പോൾ നാളെ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം, ശുഭരാത്രി.